മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഭക്തരുടെ വരവിലും തിരക്കിലുമൊക്കെ ഒരു പ്രത്യേകത ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഡ്യൂട്ടിക്കായിട്ട് വന്നിട്ടുള്ള ഏകദേശം എല്ലാ ആളുകളും മുൻകാലങ്ങളിൽ ശബരിമലയിൽ ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ആളുകളാണ്. അത് എങ്ങനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നാണ് കണ്ടുകഴിഞ്ഞത്. ഡിവൈഎസ്പിമാർ മുതൽ ഐ പിമാർ മുതൽ താഴേക്കിടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വരെ തങ്ങളുടെ ഡ്യൂട്ടി പോയിന്റ് എവിടെയാണ്, നമ്മുടെ ഡ്യൂട്ടിയുടെ സ്വഭാവം എന്താണ്, എങ്ങനെയാണ് ഡ്യൂട്ടി ചെയ്യേണ്ടത്, നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രശ്നങ്ങളില്ലാതെ തിരക്കില്ലാതെ ഭക്തന്മാരെ എങ്ങനെ കടത്തിവിടണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഈ മകരവിളക്ക് സീസണാണ്. ഇപ്പം ഈ മകരവിളക്ക് സീസണെ കുറിച്ചുള്ള പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് ആൾറെഡി ഇതിൽ ഈ സമയത്തുള്ള ജോലി ചെയ്ത ഓഫീസേഴ്സ് ആയിരിക്കുകയാണെങ്കിൽ അപ്പം അതിനു വേണ്ടിയുള്ള പ്രത്യേക ക്രമീകരണങ്ങളും സ്കീമുകളും അന്നത്തെ ദിവസം മകരവിളക്ക് ദിവസത്തിൽ നമ്മൾ പ്രത്യേക സ്കീമുകൾ ഉണ്ടാകും. പക്ഷെ അതല്ലാതെ ജനറലായിട്ടുള്ള ബന്ധവസ സ്കീം നമ്മൾ സന്നിധാനത്തിൽ ചെയ്യുന്ന സ്കീമെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു 11 സെക്ടേഴ്സാണ് ഇവിടെ എത്തിരിച്ചിട്ടുണ്ട്. അപ്പോൾ 11 സെക്ടേഴ്സിൽ ഉള്ള ഓരോരോ സെക്ടേഴ്സ്ക്കും ഒരു ഡെൽറ്റമാരുണ്ട്, അതുപോലെ 3 ബ്രാവോമാരുണ്ട്, ഓരോരോ ടേൺ ഡ്യൂട്ടി ഉണ്ട്, എ ടേൺ, ബി ടേൺ, സി ടേൺ ആണ്. പിന്നെ അതുപോലെ അവിടെ ഓഫീസേഴ്സ്, എസ് ഐമാർ, പിന്നെ CPO SCPOമാർ എല്ലാവർക്കും ഒരു പ്രത്യേക ഡ്യൂട്ടി പോയിന്റ് ഡ്യൂട്ടി കൃത്യമായിട്ട് ബന്ധവസ്ഥ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ എന്തെങ്കിലും സഹായങ്ങളോ അതൊക്കെ നോക്കണം. നമ്മൾ അതാണ് നമ്മൾ ലാസ്റ്റ് ഒരു 10 ഒരു ആവർത്തിക്കുന്നത്. അത് മാത്രമല്ല, ഈ സമയങ്ങൾ ബന്ധവസ്ഥ പറയുമ്പോൾ ഒരാളും ചെയ്യാൻ കാര്യമില്ല.